കൗമാരപ്രായം മുതൽ സംഗീതത്തെ പ്രണയിക്കുകയും തന്റെ ജീവാംശമായി തന്നെ കാണുകയും ചെയ്ത ഒരു യുവ സംഗീത സംവിധായകൻ നമുക്ക് അഭിമാനമായുണ്ട്. കൈലാസ് മേനോൻ ഒരു പതിറ്റാണ്ടിലേറെയായി പരസ്യചിത്രങ്ങൾക്ക് മിഴിവേകുന്ന സംഗീതം നൽകി തന്റെ കഴിവ് തെളിയിച്ച ഇദ്ദേഹം മലയാള ചലച്ചിത്ര പ്രേമികൾക്കും കൃത്യമായ സംഗീത സംവിധാനത്തിലൂടെ പുതുമയാർന്ന അനുഭവമാണ് സമ്മാനിക്കുന്നത്. സാന്ത്വനമേകുന്ന മഴ പോലെ, കുളിർമയുള്ള കാറ്റുപോലെ കൈലാസ് മേനോന്റെ സംഗീതം ഓരോ ഹൃദയങ്ങളെയും കീഴടക്കുന്നു. വ്യൂസ് ആൻഡ് ന്യൂസ് ഇന്ത്യയിൽ നിന്ന് നമ്മോടൊപ്പമുള്ളത് കൈലാസ് മേനോനാണ്. കടന്നു വന്ന വഴികളും പ്രാണനായ സംഗീതവും നെഞ്ചോട് ചേർത്ത് സഞ്ചരിക്കുന്ന യുവ സംഗീത സംവിധായകൻ. എൻ്റെ സംഗീതത്തിലോട്ടുള്ള തുടക്കം സ്കൂളിൽ നിന്നാണ്. സ്കൂളിലൊരു മ്യൂസിക് ആൽബം, 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ഒരു മ്യൂസിക് ആൽബം ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയും അത് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത് ഒരു 8 പാട്ടുള്ള ഒരു മ്യൂസിക് ആൽബം, ഒരു 2002 കാലഘട്ടത്തിൽ ഒരു സ്നേഹത്തോടെ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ആൽബം ഇറക്കിക്കൊണ്ടാണ് ഈ സംഗീതമേളയിലൂടെ വരുന്നത്. അന്ന് തീരുമാനിച്ചു എൻ്റെ കരിയർ മ്യൂസിക് ഫീൽഡിൽ തന്നെ ആയിരിക്കണം, ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് അറിയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം അന്നേ ഉണ്ടായി. അങ്ങനെയാണ് ചെന്നൈയിൽ പോകുന്നതും സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കുന്നതും അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് മ്യൂസിക്കിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നതും. നമ്മുടെ കരിയറിൽ ഒരുപാട് സിനിമകൾ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് ചെയ്യുന്ന കുറച്ച് സിനിമകളാണെങ്കിലും കുറച്ച് നല്ല പാട്ടുകളാണെങ്കിലും ഒരുപാട് കാലം നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴും നമ്മുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പം തീവണ്ടി എന്ന സിനിമയിലെ ജീവാംശമായി എന്നുള്ള പാട്ട് ചെയ്യാൻ നേരത്തെ ഡയറക്ടർ ഫെലിനിയും സ്ക്രിപ്റ്റ് റൈറ്റർ വിനിയും എനിക്ക് നിർദ്ദേശിച്ച കാര്യം അത് തന്നെയാണ്. ഒരു 10-20 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴും നമുക്ക് അഭിമാനം തോന്നുന്ന, നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു പാട്ടായിരിക്കണം എന്നുള്ളൊരു ബ്രീഫായിരുന്നു. അപ്പം എൻ്റെ ഒരു ഇഷ്ടത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു ബ്രീഫും കൂടെ കിട്ടിയപ്പോഴാണ് ജീവാംശമായെന്നുള്ള പാട്ടുണ്ടാവുന്നത്. അന്ന് അത് കമ്പോസ് ചെയ്തപ്പോൾ പക്ഷേ നമ്മുടെ ക്രൂ മെമ്പേഴ്സൊക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു പാട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, ഇത്രയും ഇങ്ങനത്തെ വരികൾ, അതായത് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള വരികളൊക്കെ ഇന്നത്തെ കാലത്ത് വേണോ, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാട് ചോദിച്ചിരുന്നു. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മലയാളി ഓഡിയൻസിന് നല്ല മ്യൂസിക് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ള ഓഡിയൻസ്. കാരണം അവർ കേട്ട് വളർന്നു കഴിഞ്ഞാൽ ദേവരാജൻ മാസ്റ്ററിൻ്റെയും രവീന്ദ്രൻ മാസ്റ്ററിൻ്റെയും ഔസേപ്പജൻ സാറിൻ്റെയും വിദ്യാസാഗർ സാറിൻ്റെയും ശരത് സാറിൻ്റെയും അതുപോലെ ലിറിസിസ്റ്റുകളാണെങ്കിൽ ഇപ്പം പി ഭാസ്കരൻ സാർ, അതുപോലെ വയലാർ, ഗിരീഷ് പൂത്തഞ്ചേരി, കഴുതപ്പുറം സാർ, അങ്ങനെ ഒരുപാട് പേരുടെ നല്ല ക്ലാസി ആയിട്ടുള്ള മ്യൂസിക്കും ലിറിക്സും കേട്ട് വളർന്ന ഓഡിയൻസിന് ഉറപ്പായിട്ടും നല്ല പാട്ടും നല്ല വരികളും ഇഷ്ടപ്പെടുന്നുള്ളൊരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പൊതുവേ പാട്ടുകൾ ചെയ്യാൻ നേരത്ത് വരികൾക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പം ട്യൂൺ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഫിറ്റാവുന്ന വരികൾ കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ ട്യൂണിൻ്റെ ഈച്ച് ആൻഡ് എവറി ട്യൂണിനും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വരികളാവണമെന്നും അതിനനുസരിച്ചുള്ള രീതിയിൽ അത് പാടിക്കണം. കാരണം ആ വരികളുടെ ഫീലും ഭാവവും എല്ലാം ഉൾക്കൊണ്ട് തന്നെ പാടിക്കാനും ഒക്കെ ഒരുപാട് ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്യാറുള്ള ലിറിസിസ്റ്റായ ഹരിനാരായണൻ ആണെങ്കിലും മനു മഞ്ജിത്ത് ആണെങ്കിലും എല്ലാവരും ശബരീഷ് വർമ്മയാണെങ്കിലും ഒക്കെ ഒരുപാട് നേരം നമ്മുടെ കൂടെ പാട്ട് വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രമേ നമ്മളൊരു പാട്ട് ലോക്ക് ചെയ്യാറുള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വരികളും പാട്ടുകൾ നന്നായി വരുന്നതിന് കാരണം തോന്നുന്നു. സംഗീത മേഖലയിൽ വന്നിട്ട് ഒരുപാട് പ്രമുഖരുടെ വർക്ക് ചെയ്യാൻ പറ്റി, അതൊരു വലിയൊരു ഭാഗ്യമായി കാണുന്നു. കാര്യം എൻ്റെ ആദ്യത്തെ ചിത്രം തന്നെ ഡയറക്ടർ ജയരാജ് സാറിൻ്റെ കൂടെയായിരുന്നു, പകർന്നാട്ടം എന്നായിരുന്നു മൂവിയുടെ പേര്. അപ്പോൾ എനിക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പ്രോജക്റ്റ്. കാര്യം അദ്ദേഹത്തിനെ പോലുള്ള ഇത്രയും നല്ല മൂവീസൊക്കെ എടുത്തൊരു ഡയറക്ടറിൻ്റെ കൂടെ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്നതും, അതുപോലെ അദ്ദേഹം വളരെ ഫ്രീഡം തരുന്നൊരു ഡയറക്ടറായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാനൊക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പം ഞാൻ സിബി മലയിൽ സാറിൻ്റെ ഒരു മൂവി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കൊത്ത് എന്നാണ് പേര്. സിബി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മ്യൂസിക്കലായിട്ട് മലയാളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും നല്ല മൂവീസ് എടുത്തിട്ടുള്ള ഡയറക്ടറാണ്. അപ്പം ഒരുപാട് ലെജൻഡറി കമ്പോസേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു മൂവിക്ക് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ വലിയൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ സിംഗേഴ്സായ ശ്രേയാ ഘോഷലിൻ്റെ കൂടെ ജീവാംശമായി എന്നുള്ള പാട്ട് റെക്കോർഡ് ചെയ്തത് നല്ലൊരു അനുഭവമായിരുന്നു. കാര്യം എത്ര ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എത്രത്തോളം ഹമ്പിളായി പെരുമാറണം, എത്രത്തോളം പാഷനേറ്റ് ആയിട്ട് സിനിമയും മ്യൂസിക്കിനെയും സമീപിക്കണം എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിളായിരുന്നു ശ്രേയാ ഘോഷൽ. അതുപോലെ ഞാൻ ഗുരുസ്ഥാനീയനായി കാണുന്ന ഔസേപ്പജൻ സാർ, ഔസേപ്പജൻ സാറിൻ്റെ കൂടെ ഒരുപാട് വർക്ക് അസിസ്റ്റ് ചെയ്യാനും അതുപോലെ റെക്കോർഡ് ചെയ്യാനൊക്കെ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
ഞാൻ കരിയർ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഗോപി സുന്ദറിൻ്റെ സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. അപ്പം അവിടെ വെച്ചിട്ടും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു അഡ്വർടൈസ്മെൻറ്റിന് മ്യൂസിക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പാട്ട് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നൊക്കെ ഞാൻ ഔസേപ്പൻ സാറിൻ്റെ അടുത്തു നിന്നും ഗോപിചന്ദ്രൻ്റെ അടുത്തു നിന്നൊക്കെയാണ് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ ഭാഗ്യമാണ്, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഒപ്പം ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുക. പറയുന്നത് പരസ്യത്തിന് സംഗീതം ചെയ്യുന്നതും സിനിമയിൽ സംഗീതം ചെയ്യുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. കാര്യം പരസ്യത്തിന് എപ്പോഴും നമുക്ക് ഒരു ബ്രാൻഡിന് എന്ത് വേണം, ഒരു ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് എങ്ങനെ നമുക്ക് സഹായിക്കാം എന്ന് മാത്രമാണ് മ്യൂസിക്കിൽ ചെയ്യേണ്ടത്. അവിടെ ഒരിക്കലും നമ്മുടെ സംഗീതത്തിൻ്റെ കഴിവ് തെളിയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ പ്രൊഡക്റ്റിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് അത് ചെയ്യുക എന്നുള്ളതാണ് ഈ പരസ്യ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകത. സിനിമയിൽ അങ്ങനെയല്ല, സിനിമയിൽ ഈ പറഞ്ഞ പോലെ സിനിമ റിക്വയർ ചെയ്യുന്നതായതും പിന്നെ നമുക്ക് സാറ്റിസ്ഫൈയിങ് ആയ മ്യൂസിക് ചെയ്യാനൊക്കെ ഉള്ള അവസരം കുറച്ചുകൂടെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് പരസ്യചിത്രങ്ങൾക്ക് സംഗീതം ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഒരു പാടുള്ള കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയത്ത് നല്ല ക്യാച്ചി ആയിട്ടുള്ള ഒരു മ്യൂസിക് ചെയ്യണം, അവരുടെ ബ്രാൻഡ് സെല്ല് ചെയ്യാനും പ്രൊഡക്റ്റിനെ അവർക്ക് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാനും അത് ഹെൽപ്പ് ചെയ്യണം. അപ്പം അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പരസ്യചിത്രത്തിൽ സംഗീതം ചെയ്യുമ്പം നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ആഡ് എടുക്കുന്ന ഫിലിം മേക്കർ സാറ്റിസ്ഫൈഡ് ആവണം, ഏജൻസി സാറ്റിസ്ഫൈഡ് ആവണം, ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് ആവണം. അങ്ങനെ ഒരുപാട് ഒരു ടാസ്ക് ഉണ്ട്. ഒരു ഒരു ആഡ് അപ്രൂവ് ആയി പോകണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കണം. സിനിമയിലെന്ന് പറയുമ്പോൾ പൊതുവെ എപ്പോഴും ഡയറക്ടറിന് ഓക്കെ ആണെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് ഒരു 90% പ്രശ്നം കഴിഞ്ഞു. ഡയറക്ടറിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് സിനിമയിലത്തെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതാണ് അതിൻ്റെ തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ പരസ്യചിത്രത്തിന് സംഗീതം നൽകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിജക്ഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ പലപ്പോഴും നല്ലൊരു മ്യൂസിക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ക്ലയൻറ്റ് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വീണ്ടും വേറൊരെണ്ണം ചെയ്ത് കൊടുക്കാൻ തയ്യാറാവണം. അപ്പോൾ ഒരുപാട് പേർക്ക്, ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ചിലപ്പം ഈ റിജക്ഷൻസ് ചിലപ്പം താങ്ങാൻ പറ്റില്ല. എപ്പോഴും കലാകാരന്മാർക്ക് എപ്പോഴും അവർ ചെയ്യുന്ന ഒരു ആർട്ട് അത്രയും സ്നേഹത്തോടെ ചെയ്തിട്ട് ഒരാൾക്ക് പ്രസൻറ്റ് ചെയ്യുമ്പം ഇത് നന്നായിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ ആ വിഷമം കണ്ടിന്യൂസ് ആയിട്ട് താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ് പലരും അഡ്വർടൈസ്മെൻറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞ മേഖലയിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും ഒരു മേഖലയിലോട്ട് പോവുക. അപ്പം ഞാൻ കഴിഞ്ഞൊരു 10 വർഷത്തിൽ കൂടുതലായിട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തിരുന്നത് ഒരു 1000-ൽ അധികം ആഡ്സ് ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയിലോട്ടൊരു എൻട്രി കിട്ടിയിരുന്നില്ല. എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ അഡ്വർടൈസ്മെൻറ്റ് ആയതുകൊണ്ടും ഞാൻ അതുമായിട്ട് യൂസ്ഡ് ആയി ആ മേഖലയും ആ മേഖലയിലത്തെ രീതികളുമായിട്ട് യൂസ്ഡ് ആയതുകൊണ്ട് ഞാൻ അതായിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രണ്ടും എൻറ്റയർലി ഡിഫറൻറ്റാണ്. പിന്നെ പാട്ട് ചെയ്യുമ്പോഴുള്ള ഒരു വേറെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് നമുക്ക് സമയം കിട്ടും ഒരു ട്യൂൺ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ആൾക്കാരുടെ തലയിലോട്ട് ആ പാട്ട് രജിസ്റ്റർ ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് സമയം കിട്ടും. അപ്പം അത് കുറച്ചുകൂടെ ഒരു ഈസിയർ പ്രോസസ്സായിട്ട് എനിക്ക് തോന്നുന്നു. അഡ്വർടൈസ്മെൻറ്റ് മ്യൂസിക്കിൽ ഒരുപാട് കാലം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സിനിമയിൽ അവസരമൊന്നും കിട്ടുന്നതിന് മുമ്പ് പോലും ഓരോ ആഡിനെയും അത്രയും പാഷനേറ്റ് ആയിട്ടാണ് സമീപിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നു, പണ്ടത്തെ കാലത്തെ ഒരു മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ഉള്ള ഒരു അവരിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഇന്നത്തെ ആൾക്കാരിലുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ മ്യൂസീഷ്യൻസും ഒക്കെ കുറച്ചുകൂടെ മ്യൂസിക്കിനോടൊപ്പം തന്നെ അവർക്ക് സർവൈവ് ചെയ്യാനും അവർക്ക് അതിനെ ഒരു കരിയറായി മാറ്റാനും അതിൻ്റെ ഒരു ബിസിനസ് സൈഡും എല്ലാം കുറച്ചുകൂടെ അതിലും കൂടെ അവർ ഫോക്കസ്ഡ് ആണ്. കാരണം പണ്ട് നമുക്കറിയാം കല എന്നുള്ള ഒറ്റ ഒരു കലാകാരന്മാർ ആ ഒരു ഫിനാൻഷ്യലി പലരും വീക്കായിരുന്നു. അതായത് ജീവിക്കാൻ അവർ സർവൈവ് ചെയ്യാനും അല്ലെങ്കിൽ ഫാമിലി കുടുംബം നോക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് കലയിൽ മാത്രം ഫോക്കസ് ചെയ്ത് സ്നേഹിച്ച് വേറൊന്നുമില്ലാതെ പോയിരുന്ന കലാകാരന്മാരായിരുന്നു കുറച്ച് കാലം മുമ്പ് അധികം ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ എനിക്ക് ജനറേഷൻ കുറച്ചുകൂടെ കലയോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ബിസിനസ് സൈഡും അവരുടെ ഫിനാൻഷ്യൽ സൈഡും ഒക്കെ സേഫ് ആക്കാനും സെക്യൂർ ആക്കാനും കൂടെ കഴിവുള്ള ആൾക്കാരാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അങ്ങനെ തന്നെ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഒരിക്കലും കല എന്നും പറഞ്ഞിട്ട് നമ്മുടെ കുടുംബവും അതുപോലെ മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് മ്യൂസിക്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ഒരു വേ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അൾട്ടിമേറ്റ്ലി കലാകാരനോട് ആവുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഫാമിലിനെയും സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. കാരണം അതുപോലെ തന്നെ അതൊരു ബാലൻസാണ്. നമ്മുടെ നല്ല ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു ഫാമിലി ലൈഫ് അതുപോലെ ഫിനാൻഷ്യൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതും വലിയൊരു കഴിവ് തന്നെയാണ്. അപ്പം ഞാൻ അതിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. അതോടൊപ്പം ഇന്നത്തെ ജനറേഷൻ അതിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. We'll be right back.
ന്യൂസ് ആൻഡ് ന്യൂസ് ഇന്ത്യ എന്ന ഈ പുതിയ ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഇത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല കണ്ടൻറ്റ്സ് വരുന്നൊരു ചാനലാണ്, നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.